തന്നിരിക്കുന്ന മരുന്നൊക്കെ സമയത്ത് കഴിച്ചോളണം. അവസാനം എനിക്ക് പണിയുണ്ടാക്കരുത് കേട്ടോ. ഇവിടെ താമസിക്കുന്ന എങ്ങനെ മനസ്സിലായ? എന്റെ ക്ലാസ് പഠിക്കുന്ന സബിതയുടെ വീട് ഇവിടെ അടുത്താ. അവളാ പറഞ്ഞു നേരത്തെ ഇവിടെയാ താമസിക്കണെന്ന്. ഓൾക്ക് സുഖാണോ? ഓളല്ല ചക്കപ്പോത്ത വീപ്പക്കുറ്റി. എന്റെ വീപ്പക്കുറ്റിക്ക് മുത്തപ്പട കൊട്ടാരം കാണണ്ടേ? വാ. അയ്യേ, വലിയ പെൺകുട്ടികൾ ഇങ്ങനെ കരയാ? പോൾക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഏട്ടനോട് തൊട്ടടുത്തില്ലേ? വേഗം പൊക്കോ, വീട്ടിലെ അമ്മയൊക്കെ മോളെ കാണാണ്ട് വിഷമിച്ചിരിപ്പുണ്ടാവും. പടി വരെ ഏട്ടൻ കൊണ്ടാക്കാം. May I come in, sir? Yes, come in. Oh, Miss Omanakkuttan. Join Jane one I'll give. Adhe, sir. Bond kundu vandu ittundo? Adonnum vendannalle sir annu paranjathu. Yes, annu njan angane paranjathu. തന്റെ അച്ഛൻ തനിക്ക് ഗ്യാരണ്ടി നിൽക്കുമല്ലോ എന്ന് കരുതിയാണ്. തന്റെ അച്ഛനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ എനിക്കങ്ങനൊരു മകനേ ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്പീസിനെ ഇൻസൾട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. അച്ഛനെ തോൽപ്പിക്കാൻ നടക്കുന്ന മക്കളെ ഞാൻ എൻകറേജ് ചെയ്യില്ല. ഒരു മകൻ എന്ന നിലയ്ക്ക് താൻ ഇപ്പോൾ ചെയ്യേണ്ട സാർ ഉപദേശമല്ല, ജോലിയാണ് ഞാൻ ചോദിച്ചത്. സ്വന്തം കാലിൽ നിൽക്കുന്ന ജപ്പാനിലെ കുട്ടികളെ കണ്ട് എ സി മുറിയിലെ കറങ്ങുന്ന കസേരയിലിരുന്ന് കോരി തരിച്ച മാത്രം പോരെ സാർ. അതിന് ശ്രമിക്കുന്ന കേരളത്തിലെ പിള്ളേരോട് കുറച്ചെങ്കിലും ദയ കാണിക്കണം. വരട്ടെ സാർ. വെരി ബ്രില്യന്റ് അഡ്വൈസ്. ആരുമില്ല ഇവിടെ. അമ്മയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. വാ, അകത്തേക്ക് വാ. വേണ്ട, ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. ഇനി മുറ്റത്ത് കാല് ചവിട്ടില്ല എന്ന് തീരുമാനിച്ചാ ഞാൻ ഈ പടി ഇറങ്ങിയത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞേക്ക് ഭർത്താവിനോട്. എന്താ നീ പറഞ്ഞേ? ഭർത്താവോ? എന്റെ ഭർത്താവ് നിന്റെ ആരാടാ? ഇപ്പൊ എന്ത് ദ്രോഹം നിന്നോട് അങ്ങനെ ചെയ്തത്? ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ചിട്ടാ ഞാൻ ഒരു ജോലി ശരിയാക്കിയത്. അത് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു ഇവിടുത്തെ മഹാൻ. തോറ്റുമടുത്ത് കാൽച്ചോട്ടിൽ വരുത്താനേ മോഹമെങ്കിൽ അത് വ്യാമോഹമാണെന്ന് പറഞ്ഞേ കയാളോട്. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. അത് കഴിഞ്ഞ പിന്നെ സ്വന്തം എന്ത് നോക്കില്ല ഞാൻ. നീ എന്ത് നോക്കില്ല നാടാ? തല്ലു കൊല്ലും നിന്റെ അച്ഛനെ. എന്നാ കൊന്നരടാ? എന്നും അന്ത്യത്തിരി കത്തിക്കുമ്പോ എന്റെ മോൻ തിരിച്ചു വരണേ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. ഇനി നീ വരണ്ട, എനിക്ക് നിന്നെ കാണാൻ വേണ്ട. അയ്യോ, എന്റെ മുമ്പിൽ നിന്ന്. എന്താണ് നിന്റെ അമ്മയുടെ മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നത്? അമ്മ എത്ര നേരം കരയായിരുന്നു. എന്തിന്? എന്തിനാ ശാരദ? ഒന്നുമില്ല, കൂട്ടായത്താൻ വന്നിരുന്നു. ഓ, വന്നിരുന്നു. അച്ഛനെ കുറെ ചീത്തയും പറഞ്ഞു. ആ, എന്നെ അല്ല പിന്നെ ആരെയാ ചീത്ത പറയും? പറയട്ടെ, കൊത്തിയും കളിച്ചും വളർത്തി വലുതാക്കിയതല്ലേ, കൊതി തീരുവോളം പറയട്ടെ. ഈ മുറ്റത്ത് കാല് ചവിട്ടിയില്ല അവൻ, അറിയോ? ഓ, ആ വിഷമം തീർക്കാനാ നീ കരഞ്ഞ? അല്ല, അവന്റെ വിഷമം ഓർത്ത. സഹായിച്ചില്ലെങ്കിലും സ്വന്തം ജോലി ദ്രോഹിക്കാതിരുന്നോടെ? എന്തിനാ അവന്റെ ജോലി ഇല്ലാതാക്കിയെ? ഇപ്പൊ അവന് ആ ജോലി കിട്ടിയ ഒരു കമ്പനി ശിപായിയുടെ കുപ്പായത്തിൽ ഒതുങ്ങും അവന്റെ ജീവിതം. വെറും ഒരു ശിപായി പണിക്ക് വിടാനല്ല അവനെ ഞാൻ വളർത്തിയത്. വളർത്തിയത് എന്തിനാണെങ്കിലും അവൻ ഈ മുറ്റത്ത് കാലു കുത്തണ്ടാക്കിയില്ലേ? സമാനപ്പെടുക, അവൻ പിച്ച വെച്ച് നടക്കാൻ ശീലിച്ച മുറ്റമായത്. ഓടി ഓടി മടുക്കുമ്പോ ഈ മുറ്റത്ത് തന്നെ മടങ്ങി വരും. എന്നാലും എന്റെ ഓമനക്കുട്ട, എവിടെയാ എന്താന്നൊന്നും ഒരു വിവരവും അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലാതിരിക്കുമ്പോഴാ കത്ത് വന്നത്.
ഏറ്റത്തിയോടെ ഈ വിവരം പറയാൻ പറ്റൂ? അറിഞ്ഞാൽ ആദ്യം പിടിച്ച് വലിവ് കൂടില്ലേ? അപ്പോ എങ്ങനെയാ മാറുടെ കാര്യം? കടിഞ്ഞൂൽ പ്രസവം പെൺ വീട്ടില, എപ്പോഴാ ഇവളെ കൊണ്ടുവരാൻ പറയേണ്ടത്? അല്ല, അത് മാലുവിനെ അങ്ങോട്ട് വിടുന്ന കാര്യം എനിക്ക്. ആദ്യ പ്രസവം പെൺവീട്ടുകാരുടെ അവകാശമാ, അത് ഞങ്ങൾക്ക് വിട്ടു തരണം കുട്ട. കുഞ്ഞമ്മാവും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാ. ഇനിയും മാലുവിനെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞാ പ്രസവം അവിടെ ആക്കുന്നതല്ലേ നല്ലത്? ഇവിടെ കുട്ടിയാട്ടിന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എല്ലാറ്റിനും ഒരു കൈ സഹായം ഇല്ലാതെ എങ്ങനെയാ? അതിപ്പോ ഓമനക്കുട്ടൻ പറയുന്നതിന് കാര്യമുണ്ട് മോളെ. ഇവന്റെ മനോവിഷവും നമ്മൾ മനസ്സിലാക്കണ്ടേ? അവിടെയാണെങ്കിൽ അച്ചൂട്ടി ആകെ ഇളകിയിരിക്കുക. ഉത്സവത്തിന് വന്നൊരു ആനയുടെ വലമേ തൂങ്ങി അവൻ കാട്ടിയ പുകില്, ഓ, ഈ വയറ്റുമേൽ എങ്ങാൻ അവൻ തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ എന്റെ ദേവി. ഒരു കണക്കിന് പറഞ്ഞാൽ പ്രസവം ഇവിടെ ആക്കുന്നത് തന്നെയാ നല്ലത്. ആ ഓണം കേറാ മൂലേക്കാൾ നല്ല ആശുപത്രിയും ഡാക്ടർമാരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് അവരവരുടെ സൗകര്യത്തിലാ കാര്യങ്ങള്. ആചാരവും മര്യാദയൊക്കെ അങ്ങനെ കിടക്കും. അപ്പോ അത് അങ്ങനെ തന്നെ ഞങ്ങളുടെ ഉറപ്പിക്കുക. പ്രസവത്തിന്റെ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരില്ലേ? പേടിക്കണ്ട, കുഞ്ഞുമാമിയെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരില്ല. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മനസ്സിലായി. എല്ലാ സമയം കളയണില്ല, ഞാനിങ്ങനെ ഇറങ്ങിയ. എനിക്ക് കുറച്ച് രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു, ഒരു 5000 രൂപ. ഞാൻ പണിയെടുത്ത് വീട്ടിക്കോളാം സാർ. ഏത് പാതിരാത്രി വരെ വേണമെങ്കിലും ഓവർ ടൈം നിൽക്കാം സാർ. തന്നെ ഞാൻ ഇവിടെ പെർമനന്റ് ആക്കണോന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല, പിന്നെയാണ് ഓവർ ടൈം. ലുക്ക് ഓമനക്കുട്ടൻ, ലോൺ കൊടുക്കുന്ന ഏർപ്പാടേ എനിക്കില്ല, ചെയ്യുന്ന ജോലിക്ക് ശമ്പളം അങ്ങ് തരും. നോ ബോണസ്, നോ ലോൺ, നോ ഗ്രാജുവിറ്റി, നോ പെൻഷൻ. യു ഗോ, ഓക്കെ നാൻസി ഡാർലിംഗ്. എവിടെയായിരുന്നു ഇതുവരെ? അത് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനുണ്ടായിരുന്നു. എന്താ മുഖത്തൊരു വാട്ടം, കാശ് കിട്ടിയില്ലേ? ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്തിട്ടായാലും കാശ് ഉണ്ടാക്കിയ പറ്റൂ. വിഷമിക്കണ്ട, ഒക്കെത്തിന് ഈശ്വരനൊരു വഴി കാണിച്ചു തരും. കാണിച്ചു തന്നാ മതി. ആ കമ്പനിയിൽ ജോലി കിട്ടൂന്ന് കരുതി വേറെ എവിടെയും ട്രൈ ചെയ്യാതിരുന്നത് വളരെ മണ്ടത്തിലായി പോയി. ആ റോസാരിയുടെ വീട്ടിലെ വരവുകൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും നടക്കില്ല. ഇനി എന്ത് ചെയ്യാൻ പോണു? ആകാശത്തിന് കീഴേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യും. അച്ഛൻ നശിപ്പിക്കാൻ പറഞ്ഞ നമ്മുടെ മോനെ നമുക്ക് അന്തസ്സായിട്ട് വളർത്തണ്ടേ? നമുക്ക് ആരും വേണ്ട, ഞാനും നീയും നമ്മുടെ മോനും മാത്രം മതി. ഈ ഉറുമ്പുകള് മഴക്കാലത്ത് ഭക്ഷണം കൂട്ടിയിരിക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ നാളെ മുതൽ നമ്മളും നമ്മുടെ മോന് വേണ്ടി പണം ചേർത്ത് വയ്ക്കും. അങ്ങനെ നമ്മൾ ഉറുമ്പുകളാവും, മാലു ഉറുമ്പും കുട്ടൻ ഉറുമ്പും.